കഞ്ഞിയും കപ്പയും യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം നമുക്കതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട പ്രോസസ്സാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ഇനി ചേർക്കുന്നത് അല്പം കോൺഫ്ലോർ ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചിക്കൻ മസാല ചേർക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കാം. ഇനി 2 കോഴിമുട്ട കൂടി നമുക്കിതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് ഒരു ഉരുളി വയ്ക്കാം. ഉരുളി ചൂടാവാൻ കുറച്ച് സമയമെടുക്കും. ഉരുളി നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ മറ്റെണ്ണകളോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണയ്ക്കനുസരിച്ച് മാത്രം ചിക്കൻ അതിലേക്ക് ഇടുക. കുറച്ച് എണ്ണയും കൂടുതൽ ചിക്കനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേവാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചിക്കൻ ഒരുപാട് ഫ്രൈ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കൻ കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ ചിക്കൻ വളരെ ഹാർഡായിട്ട് മാറും. ബിരിയാണി കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും, ഒരു ടേസ്റ്റ് അത്ര നമുക്ക് കിട്ടില്ല, പെട്ടെന്ന് മടുക്കാനും ചാൻസ് ഉണ്ട്. ഇനി ചിക്കൻ വെന്ത് പൂർണ്ണമായിട്ട് വെന്ത് കിട്ടില്ലേ എന്നുള്ളൊരു പേടിയും വേണ്ട. കാരണം നമ്മൾ ഈ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയിൽ റൈസിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ദം ഇട്ടിട്ട്
അത് വീണ്ടും ഒന്നുകൂടി വേവിക്കുന്നുമുണ്ട്. സോ എന്തായാലും ചിക്കൻ നന്നായിട്ട് വെന്ത് തന്നെ കിട്ടും. അപ്പം അതുകൊണ്ട് ആ കാര്യം പേടിക്കേണ്ടതില്ല. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യാനിട്ടിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. നിങ്ങൾക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ചിക്കൻ ഒരു ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ആ ഡാർക്ക് ബ്രൗൺ ആവുന്നതുവരെ ഫ്രൈ ചെയ്യേണ്ടതില്ല. ചിലരത് ഭയങ്കരമായിട്ട് ഡാർക്ക് ബ്രൗൺ ആവുന്നതുവരെ ഫ്രൈ ചെയ്യുന്നത് കാണാറുണ്ട്. അങ്ങനെയുള്ള ബിരിയാണിയിൽ ആ ചിക്കൻ വളരെ ഹാർഡായിരിക്കും. ഇനി ചിക്കൻ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടാനുള്ളൊരു മറ്റൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുനാരങ്ങയുടെ നീര് ചിക്കൻ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് അതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കൻ സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ എല്ലാം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇനി നമുക്ക് ബിരിയാണി റൈസാണ് ഉണ്ടാക്കേണ്ടത്. ഇതിനായിട്ട് നമ്മൾ ബിരിയാണി അരി കൈമ അരിയാണ് എടുക്കുന്നത്. 2 കിലോ അരിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ബിരിയാണി റൈസ് എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ അളവ് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണയും നമ്മൾ ഒഴിക്കുന്നു. സാധാരണ ബിരിയാണി ഡാൽഡയും നെയ്യും ഉപയോഗിച്ചുണ്ടാക്കാറുണ്ട്. ഇവിടെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അടുത്തായിട്ട് നമ്മളിട്ടിരിക്കുന്നത് രംഭ ഇലയാണ്. ബിരിയാണിക്ക് ഒരു പ്രത്യേക ഒരു ഗന്ധം നൽകുന്ന ഒന്നാണ് ഈ രംഭയില. ഇനി നമ്മൾ സ്പൈസസ് ആണ് അതിൽ ചേർക്കുന്നത്. സർവ്വസുഗന്ധി, ഗ്രാമ്പു, പട്ട, ഏലക്ക ഇവയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇളക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കിത് മൂടി വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി അരി ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, അരി 2-3 പ്രാവശ്യമെങ്കിലും കഴുകിയതിന് ശേഷം ആ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഇടാൻ. അരി മാക്സിമം കൈകൊണ്ട് എടുത്ത് കോരിയിടുന്നതാണ് നല്ലത്. കാരണം വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ചോറ് കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. Thank you.
ഈ വെള്ളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് അരി പൂർണ്ണമായിട്ടും വെന്തു വരുന്നത്. നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ അരി വെന്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മുടെ അരി ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ തൊട്ട് നോക്കിയാൽ തന്നെ ചെറുതായിട്ടൊരു ഉറപ്പൊക്കെ ഉണ്ടാകും. എങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് വീണ്ടും അടുപ്പ് തന്നെ വെച്ച് ചൂടാക്കാൻ പാടില്ല. നമ്മൾ ആവശ്യത്തിന് നമുക്കിതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ അരിക്ക് കുറച്ചുകൂടി രുചി കൂടുകയും ചെയ്യും, കൂടാതെ ഒട്ടൽ കുറയുകയും ചെയ്യും. കൂടുതൽ സമയം നമ്മൾ അടുപ്പിൽ തീയിൽ തന്നെ ഇത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളം പൂർണ്ണമായിട്ടും വറ്റി ചോറ് അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, അരി കരിഞ്ഞ ഒരു മണം വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇവിടെ മസാല പ്രിപ്പറേഷനാണ്, വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാല പ്രിപ്പറേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളൊരു ചട്ടി എടുക്കുന്നു. ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത ആ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മളിവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ മസാലയുടെ ബാക്കി കരടൊന്നും കുടുങ്ങാത്ത രീതിയിലുള്ള എണ്ണ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ചട്ടിയിലേക്ക് മാറ്റുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്കിതിലേക്ക് സവാള ചേർക്കാം. കാരണം ചിലർക്ക് ഒരുപാട് മസാലയുള്ള ബിരിയാണി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് മസാല കുറഞ്ഞ ബിരിയാണി ആയിരിക്കും ഇഷ്ടം. അതിനനുസരിച്ച് നമുക്ക് ഉള്ളിയുടെ എണ്ണത്തിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇവിടെ നമ്മളൊരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി മസാല വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഉള്ളി നന്നായിട്ട് വഴറ്റുക. ആ ഉള്ളിയുടെ പച്ചച്ചുവയൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇവയുടെ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബിരിയാണി മസാല ചേർക്കാം. ആവശ്യത്തിന് ചിക്കൻ മസാലയും ചേർക്കാം. നന്നായിട്ട് ഇളക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അടുപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഇട്ടതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇവിടെ നമ്മൾ 5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ഉള്ളിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്, മസാലയ്ക്കനുസരിച്ച് നമുക്കതിലേക്ക് തക്കാളിയും ചേർക്കാം. നാടൻ തക്കാളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തക്കാളിയുടെ എണ്ണം കുറയ്ക്കാം. കാരണം നാടൻ തക്കാളിക്ക് പുളി കൂടുതലായിരിക്കും. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇതിൽ ചേർക്കാം. അല്പം തൈര് കൂടി നമുക്ക് ഈ മസാലയിലേക്ക് ചേർക്കാം.
തക്കാളി നല്ല പേസ്റ്റ് പരുവത്തിലാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മസാല പ്രിപ്പയർ ചെയ്യണം. നല്ല പേസ്റ്റ് ആകും തോറും അതിന് ടേസ്റ്റ് വർദ്ധിക്കും. ഓക്കെ, നമ്മുടെ മസാല നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ഏകദേശം ഒരു 90% നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തു, അതിൻ്റെ മസാല ഉണ്ടാക്കി, അത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ബിരിയാണി അരിയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അതിൻ്റെ ഉള്ളിലുള്ള ചൂടിൽ നിന്നുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ അടച്ചു വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് തുറന്നു നോക്കാം. ചോറ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ദം പ്രോസസ്സാണ്. അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് ചോറ് മാറ്റി വെക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ലെയറ് ലെയറായിട്ടാണ് ചിക്കനും ചോറും ഇടേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ദം ഇടുന്നത്. എങ്കിൽ മാത്രമേ ബിരിയാണിയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ചിക്കൻ അതിൻ്റെ മസാലയൊക്കെ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ചോറ് വെളുത്തും അതുപോലെ തന്നെ ബിരിയാണി മസാല വേറെ രീതിയിലും വേറെ സൈഡിലുമായിട്ട് ഇരിക്കും. ഇപ്പം നമ്മൾ പകുതിയിലധികം ചോറ് മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയോടക്കമുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ കുറച്ച് ചിക്കൻ നമ്മളവിടെ ചേർത്തു. ഇനി അതിന് മേലെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ബിരിയാണി റൈസ് ഇടാം. ഇനി അടുത്ത ലെയറ് ചിക്കൻ നമുക്ക് ഇടാം. ഇനി ഈ ലെയറിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള റൈസ് കൂടി നമുക്ക് ഇടാം. അപ്പോൾ ഇനി ദമ്മിടുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ മുകളിൽ അല്പം നെയ്യ് ഒഴിക്കാം. ബിരിയാണിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ ഇത് സഹായിക്കും. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് അല്പം മല്ലിച്ചപ്പ് കൂടി ചേർക്കാം. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ ദമ്മ് ഇടാൻ പോവാണ്. ദമ്മിടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു മൂടി വെച്ച് മൂടാം. അതിനുശേഷം നല്ല ചൂടുള്ള കനൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സൈഡ് ഒന്നും വെച്ച് ഫില്ല് ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ മൈദ കുഴച്ച് സൈഡിൽ ഫില്ല് ചെയ്യാറൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഇവിടെ കുറച്ച് അരി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് നേരെ അടുപ്പിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അടുപ്പിൽ വെക്കുമ്പോൾ അടിയിലും കനലായിരിക്കും ഉണ്ടാകുന്നത്. ഒരിക്കലും തീ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മളൊരു ഒരു അരമണിക്കൂർ മുതൽ ഒരു 40-45 മിനിറ്റ് നേരത്തെ വെക്കുന്നു.
ഒക്കെ 45 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുകയാണ്. എടുത്തപ്പോൾ നന്നായിട്ട് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ചുകൂടി ഒരു ഗാർണിഷിങ്ങിൻ്റെ ഒരു പരിപാടിയുണ്ട്. അപ്പം അതിനായിട്ട് നമുക്ക് നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുന്തിരിയും നമുക്കിതിൽ ചേർക്കാം. അപ്പോൾ രുചിയൂറുന്ന ഫ്രൈഡ് ചിക്കൻ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാവുന്ന ഒന്നാണ്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ് ബിരിയാണി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.